Any questions to be asked from the audience? Or any clarifications? The question is with regard to alienation from the ecclesial tradition. So the major challenges the Zero Malabar Church faces today is understanding the ecclesial tradition, because everywhere we get alienated to the Orthodox. We assign to the Hello. Alienation from the ecclesial tradition. അതായത് നമ്മുടെ സഭാ പാരമ്പര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത്. അത് കേരളത്തിലുമുണ്ട്, ഒരുപക്ഷെ അതിനൊക്കെ കൂടുതൽ കേരളത്തിന് പുറത്തുമുണ്ട്. കാരണം പലതാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സ്പിരിച്വൽ ഡെസർട്ടിഫിക്കേഷൻ, ആത്മീയ കാര്യങ്ങളോടുള്ള ഒരു വിരസത. രണ്ട്, സെക്കുലറൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം. മൂന്ന്, നമ്മുടെ ആളുകൾക്ക് മൈഗ്രൻ കമ്മ്യൂണിറ്റിയിലെ ആവശ്യത്തിനുള്ള പാസ്റ്റർ കെയർ കിട്ടാത്തത് കൊണ്ട്. എന്താണ് യഥാർത്ഥമായിരിക്കുന്നത്? എന്തിനാണ് നമ്മൾ സീറോ മലബാർ സഭയിലെ വിശ്വാസികളായിരിക്കുന്നത്? അപ്പം ഉദാഹരണമായിട്ട് വയലാറിലേക്ക്, അദ്ദേഹം ഒരു ഹിന്ദു ആയതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ വന്നപ്പോൾ ചോദിച്ചു, എന്താ ഈ സീറോ എന്ന് പറയുന്നത്, എന്താ ഈ മലബാർ എന്ന് പറയുന്നത്? ഒരു പക്ഷേ ഈ ചോദ്യം ചോദിച്ചാൽ കൃത്യം അടക്കമില്ലാതെ ഉത്തരം പറയാൻ പറ്റുന്നവർ ഇവിടെയും കുറച്ച് പേരില്ലാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ചിലടത്ത് ചെല്ലുമ്പോൾ എഴുതിയിട്ടുണ്ട് സീറോ നമ്മൾ സെറ്റ് ഈ ആറോ എന്ന് എഴുതുന്ന ആളുകളെ കണ്ടിട്ട് നല്ല മനസ്സോടുകൂടെ എന്ന് പറഞ്ഞാൽ സഭയുടെ ആ വേരുകൾ ആദ്യം നമ്മൾ കാണുന്നത് കുയ്യാനി ആരംഭത്തിലാണെന്നുള്ള പോലും അറിയാത്ത ആളുകളുണ്ട് എന്ന് ചുരുക്കം. ഇതിനെയാണ് എലിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഞാൻ ആ പാരമ്പര്യം എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ അവരിത് കേൾക്കുന്നില്ല. അവരെ കൂടുതൽ അന്യവൽക്കരിക്കപ്പെടുകയാണ് സഭയിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് എലിയനേഷൻ എന്ന് പറയുന്നത്. എലിയനേഷൻ എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് പ്രയോഗമാണ് എന്ന് അറിയാലോ. വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കൂടാതെ അതോടൊപ്പം നമ്മളുടെ വിശ്വാസികൾക്കുള്ളിൽ തന്നെ വേണ്ട രീതിയിലുള്ള ഒരു ഐക്യത ഒരിടത്തും കാണുന്നില്ല. ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏത് രീതിയിൽ ഒരു ഐക്യത ഇവിടുത്തെ സഭാ തലത്തിലും അതുപോലെ വിശ്വാസികളുടെ ഇടയിലും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഒരു മറുപടി ലഭിച്ചാൽ നന്നായിരിക്കും. അല്ല, ചോദ്യകർത്താവ് തന്നെ പറഞ്ഞു ഇത്തരം പ്രയാസമുള്ളതാണ്. വളരെ ക്ലിയറാണ്, എനിക്ക് വളരെ ക്ലിയറാണ് ഉത്തരം. നമ്മൾ സീറോ മലബാർ സഭ ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു ശരീരവുമാണെന്നുള്ള ബോധ്യം മുകൾ മുതലേ അടി വരെ ഉണ്ടായിരിക്കില്ല.